പുകയുടെ നെഞ്ചാള് കോടിക്കനലുകളൊന്നായി പുകയണ കത്തും കലിയുടെ കണ്ണാണ്. ഒന്നാമത്തെ കേസ്, ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് ഈ പാട്ട് പാടിപ്പിച്ചതിന്റെ ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു 2-3 ഡേയ്സ് ഒക്കെ എടുത്തെങ്കിൽ ഓക്കെ, ഇത് പാട്ട് കൊള്ളൂല അല്ലെങ്കിൽ പാട്ടിനെതിരെ വലിയ രീതിയിൽ ഒരു വിമർശനം വന്നതോ വന്നതിന്റെ പിറ്റേ ദിവസം പുതിയ പാട്ട് ഇവര് അപ്ലോഡ് ചെയ്തത്, പുതിയ ഒരാളെ സന്തോഷ് വെങ്കയ എന്ന് പറഞ്ഞൊരു പ്ലേബാക്ക് സിംഗറെ കൊണ്ടുവന്ന് പാട്ട് പാടി ആ പാട്ട് ഇവര് റീ അപ്ലോഡ് ചെയ്യിപ്പിക്കുന്നു. ആ പാട്ട് കണ്ടപ്പോ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഒരു ഇത്രയും പെട്ടെന്ന് ഇത് നടന്നതെന്ന് ഞാൻ ആലോചിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇന്ന് വരെ നമ്മുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലോ ഹിന്ദിയുടെ കേസ് എനിക്കറിഞ്ഞൂട, പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഒരു പാട്ട് പുറത്തിറക്കിയ ശേഷം ആ പാട്ടിന്റെ പ്ലേബാക്ക് സിംഗറെ മാറ്റി പുതിയൊരു വോക്കൽ ആഡിയണത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഒരു പാട്ട് ഇതേപോലെയൊക്കെ ചെയ്യണ സമയത്ത് ഇതേപോലെയൊക്കെ സംഭവിക്കണത് നമുക്കറിയാം. ഇപ്പൊ ഒരാൾ പാട്ട് പാടി കൊള്ളൂലെങ്കിൽ അയാളെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവന്ന് പാടുന്നതൊക്കെ വളരെ സ്വാഭാവികമായ സംഭവങ്ങളാണ്. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ട്. കൂടുതലും തമിഴിലൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ ഉണ്ണിയേട്ടന്റെ കൈരവരുതാണോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഉണ്ണിയേട്ടന് ഇപ്പൊ മാർക്കോ സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസിൽ ഇറങ്ങുകയാണ്. ഏകദേശം KGF ലെവലില് കനീഫ് അദാനി ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഒരു കഥ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ആ കഥ വെച്ച് എങ്ങാനെ പടം പൊട്ടയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി കളയും, മനസ്സിലായി. അതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇറങ്ങുകയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഇറങ്ങുകയാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ വേറെ ലെവല്, സംഭവങ്ങളൊക്കെ പോസ്റ്റർ വർക്കുകളായാലും സെറ്റ് പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥിതിക്ക് തുടങ്ങി നമ്മൾ ഡെപ്സിയെ കൊണ്ടുവന്ന് പാടിയിട്ട് അത് ഒരു 8 നിലയിൽ അണ്ണാക്കിൽ പണി കിട്ടിയ ശേഷം പിന്നീട് മാറ്റുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ മാർക്കോ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഡെപ്സി അണ്ണൻ ഇരുന്ന് പാട്ട് പാടിയതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ പാട്ട് ഇന്നലെ യൂട്യൂബിൽ, ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് യൂട്യൂബിൽ വന്നപ്പം തന്നെ ഫുൾ നെഗറ്റീവ്. ഇവിടെ ഇതുപോലെ ഒരാളെ ഇത്രയും ഹേറ്റായിട്ട് ഇന്ന് വരെ ഒരാളുടെ പാട്ടിനും കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ടില്ല. ഇത് 100% കമന്റും ഡെപ്സിയെ കുറ്റം പറഞ്ഞിട്ട് വോക്കൽ കൊള്ളൂല എന്നും പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. അങ്ങനെ മാർക്കോ ടീം അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു പാട്ട് മാറ്റിയത്, ഇവർ പോസ്റ്റ് ചെയ്തിരുന്ന ആ പാട്ട് മാറ്റിയിട്ട് സന്തോഷ് വെങ്കയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേബാക്ക് സിംഗറെ കൊണ്ടുവന്ന് രണ്ടാമത് പാട്ട് പാടി സോണിയുടെ ഇതിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണോ എന്ന് ആദ്യം ഞാൻ ചിന്തിച്ചു. അപ്പം അത് ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ പാട്ട് ആദ്യം അനൗൺസ് ചെയ്യുന്നത് നവംബർ 21 റിലീസ് ചെയ്യും എന്നാണ്. പക്ഷേ ഈ പാട്ട് അന്ന് റിലീസ് ചെയ്തില്ല. അതിൻ്റെ കാരണം ഇവർ പറയണമെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഈ പാട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ വയലൻസ് കൂടുതലായതുകൊണ്ട്, ഞാൻ എക്സ്ട്രീം വയലൻസ് ഉള്ളത് കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോ താൽക്കാലികമായി ഇവർ ടേക്ക് ഡൗൺ ചെയ്യുന്നു എന്നും പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് സംശയം തോന്നി ഇത് പക്കാ ഒരു എന്താണ് നമുക്ക് ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് ചെയ്തതാണ്. പിന്നെ രണ്ടാമത് ഡെപ്സിയെ കൊണ്ട് പാടിപ്പിച്ച് ഡെപ്സിയെ പിന്നെ മാറ്റുന്നു, ഇതിലൊക്കെ എന്തോ പ്രൊമോഷൻ ആണോ അത് ഇനി ഒറിജിനലി പുള്ളിയുടെ. പിന്നെ പാട്ട് വോക്കൽ കൊള്ളത്തില്ലായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ മറ്റേ ലിയോയില് നമ്മളെ ബാഡാസ് എന്ന് പറയുന്ന പാട്ട് മലയാളത്തിൽ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. പരസ്യം ഒരു സെക്കൻഡ്. എനിക്ക് തന്നെ തമിഴ് പാട്ടിനെക്കാളും മലയാളത്തിൽ ഇവർ പാടിയ പാട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ വോക്കല് ശ്രീകൃഷ്ണ ആൻഡ് സായി ചരൺ ഭാസ്കുരനി പിന്നെ അനിരുദ്ധ് രവിചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ വോക്കൽ ചെയ്തിരിക്കുന്നത്. സൂപ്പർ എന്ന് വെച്ചാൽ തമിഴിൽ നമ്മൾ ബാഡാസ് കേൾക്കണക്കാളും ലെവല് സാധനമാണ് എനിക്ക് മലയാളത്തിൽ കേട്ട ഫീൽ ചെയ്തത്. ഞാൻ മലയാളത്തിലാണിത് ഈ ഇടക്കാലത്തൊന്നും ലിയോല ഒരു തമിഴ് പാട്ട് ഇത്രയും അല്ലെങ്കിൽ ഒരു അന്യഭാഷ പാട്ട് ഇത്ര സെറ്റായിട്ട് കേട്ടിട്ടില്ല. അത് മലയാളത്തിൽ ഇത് ഈ ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പം ഇവരെയൊക്കെ കൊണ്ടുവന്ന് പാടിയിരുന്ന റേഞ്ച് പാട്ടായി മാറാൻ സാധ്യത ഉണ്ടായിരുന്നേട്ടാ. നിങ്ങൾക്ക് എന്താണ് തോന്നണേ, ഇത് ഇങ്ങനെ ഉണ്ണിയേട്ടൻ്റെ കരവിരുദാണോ ഉണ്ണിയേട്ടൻ ഇടപെട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളതെന്ന് ആലോചിക്കുക. എനിക്ക് തോന്നുന്നു സിനിമയിലെ ഈച്ചാൻ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ ശ്രമിക്കുന്ന ഉണ്ണിയേട്ടൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ